ദുബായിലുള്ള കാർ ടാക്സി സർവീസ് കമ്പനിയായ LNC കമ്പനിയിൽ നിരവധി മലയാളി യുവാക്കളാണ് ശമ്പളമില്ലാതെ ദുരിതജീവിതം നയിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായി ശമ്പളം ഇല്ലെന്ന് കാണിച്ച് 5 മലയാളി യുവാക്കൾ കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഇവർക്ക് പാസ്പോർട്ട് നൽകാനും വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വിടാനും ദുബായ് കോടതി വിധിച്ചിരുന്നു. പക്ഷേ യാതൊരു നടപടിയും LNC കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതേ കമ്പനി തന്നെയാണ് പത്രപ്രസം ചെയ്ത് സെപ്റ്റംബർ 15 കൊല്ലത്ത് വെച്ച് ഒരു വാക്കിൻ ഇന്റർവ്യൂ നടത്തിയത്. കൊല്ലം പോളയത്തോടുള്ള സ്കൈലിംഗ് ഇന്റർനാഷണൽ എന്ന ട്രാവൽ ഏജൻസിയുടെ സഹായത്തോടെയായിരുന്നു ഇന്റർവ്യൂ. 18 കോഴിക്കോടും 19 കൊച്ചിയിലും LNC കമ്പനി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഈ പത്രപ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകൻ അജിത് തൈക്കാട് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇഷ്ടംപോലെ യുവാക്കളുടെ പരാതിയുള്ള കമ്പനിയാണ് LNC കമ്പനിയെന്നും ദയവ് ചെയ്ത് ആരും തന്നെ പത്രപരസ്യത്തിൽ വഞ്ചിതരാകരുതെന്നും അജിത് തൈക്കാട് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുന്നു. ദുബായിലുള്ള ഒരു കാർസ് ടാക്സി സർവീസസ് LLC ഈ കമ്പനിയിൽ കഴിഞ്ഞ 5 മാസമായിട്ട് ഒരു 5 യുവാക്കൾ, മലയാളി യുവാക്കൾ, ശമ്പളമൊന്നും ഇല്ലാതെ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് കോടതി അനുകൂലമായി വിധിച്ചു പാസ്പോർട്ട് കൊടുക്കാനും വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും യാതൊരു നടപടിയെടുക്കാതെ അതേ കമ്പനി തന്നെ നാളെ 15/9/2019 കൊല്ലത്ത് വെച്ച് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുകയാണ്. അപ്പോൾ അതിന് അവരെ സഹായിക്കുന്നത് സ്കൈലിംഗ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസിയാണ്, പോളയത്തോടുള്ള, കൊല്ലം പോളയത്തോടുള്ള. അപ്പോൾ ദയവ് ചെയ്ത് ആരും തന്നെ വഞ്ചിതരാകരുത്. അവർ ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ യുവാക്കളുടെ പരാതി ഉള്ള ഒരു കമ്പനിയാണ്. ദയവ് ചെയ്ത് നിങ്ങളാരും വഞ്ചിതരാകരുത്. ഈ മെസ്സേജ് മാക്സിമം എല്ലാവരിലും എത്തിക്കുക. ഞാൻ അതിൻ്റെ പരസ്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലുണ്ടായിരുന്നു. ഞാൻ ആ പരസ്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ പരസ്യം. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ യുവാക്കളിലും ഇത് എത്തിക്കണം. നാളെ ആരും തന്നെ അവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് വഞ്ചിതരാകരുത്. നിയമപരമായ എല്ലാ നടപടികളും എടുത്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള കമ്പനികളിൽ ജോയിൻ ചെയ്യാവൂ എന്നും അജിത് തൈക്കാട് ഉദ്യോഗാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ പലതരത്തിലുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളുമാണ് അജിത് തൈക്കാടിനെതിരെ ഉണ്ടായത്. ഇതെല്ലാം അവഗണിച്ച അജിത് തൈക്കാടിന് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി നിതിനെ നാട്ടിലെത്തിക്കാൻ സാധിച്ചു. ഇനിയും ഇതേ പ്രശ്നത്തിൽ ധാരാളം യുവാക്കൾ ദുബായിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമാകുന്നവരെ ഈ പോരാട്ടം ധൈര്യത്തോടെ തുടരുമെന്ന് അജിത് തൈക്കാട് അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരെ അടുത്ത ഏതാനും ദിവസത്തിനകം നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾ ഉറപ്പുവരുത്തുമെന്നും അജിത് തൈക്കാട് പറയുന്നു. പലവിധ പ്രശ്നങ്ങളാൽ ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടന്ന ഒട്ടേറെ മലയാളി യുവാക്കളെയാണ് ഈ പൊതുപ്രവർത്തകൻ മുൻകൈയെടുത്ത് ഇതിനോടകം തന്നെ നാട്ടിലെത്തിച്ചത്. MadadGOV.in എന്ന IT സംവിധാനത്തെക്കുറിച്ച് ഗൾഫ് മലയാളികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവർത്തനം വ്യാപൃതനാണ് അജിത് തൈക്കാട്. ആദ്യ മോദി സർക്കാർ അധികാരത്തിലേറ്റ 2014 ഈ സംവിധാനത്തിന് തുടക്കം. ഈ വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഉടൻ നടപടിയുണ്ടാകും. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ യൂസർ ID പാസ്വേഡും കിട്ടും. അത് വെച്ച് നമ്മുടെ പരാതിയുടെ സ്റ്റാറ്റസ് വരെ നമുക്കറിയാം. പ്രശ്നം അനുഭവിക്കുന്ന പ്രവാസികൾക്കും അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾക്കും ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാനാകും. ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരന്റെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ എംബസിയിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുകയും വേണ്ട സഹായങ്ങൾ അവിടുന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യും. വിദേശകാര്യ വകുപ്പിന്റെ കീഴിലാണ് ഈ സംവിധാനം. ചുവപ്പ് നാട് പ്രശ്നങ്ങളൊന്നും ഈ സംവിധാനത്തെ ബാധിക്കില്ല എന്ന പ്രത്യേകതയുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.